നമസ്കാരം. 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിനുശേഷം നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലോ. സാമ്പത്തികമായിട്ട് ശുഷ്കമായിരുന്നു നമ്മുടെ രാജ്യം. നമ്മൾ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. അത്രയൊന്നും പോവണ്ട, ഒരു 10-20 വർഷം മുമ്പ് എടുത്താൽ തന്നെ ഇന്ത്യയുടെ അവസ്ഥ എന്ത് എന്ന് നമുക്കറിയാവുന്നതാണ്. വടക്കേ ഇന്ത്യയിലും മറ്റുമൊക്കെ. ഇനി നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ, ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് വേലയെടുക്കുന്ന അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന തമിഴരുടെ എണ്ണം വളരെ തുലോം കുറവാണ്. എന്നാൽ ഒരു 10-20 വർഷത്തിന് മുമ്പ് അതായിരുന്നില്ല അവസ്ഥ. ഭിക്ഷയെടുക്കാൻ പോലും തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരുന്ന ആളുകളുണ്ടായിരുന്നു. ഇന്ന് ആ കാലമൊക്കെ മാറി. അതെങ്ങനെയാണ് മാറിയത് എന്ന് ലോകസഞ്ചാരിയായിട്ടുള്ള നമുക്ക് ഏവർക്കും അറിയാവുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കുക. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു ചിന്തിക്കണം. പട്ടിണിപ്പാവങ്ങളുടെ ദാരിദ്ര്യം പിടിച്ച ആ കാഴ്ചകൾ കാണണമെങ്കിൽ പഴയ ആർക്കൈവ്സ് വീഡിയോ എടുത്ത് ഫിലിംസ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി. ഉത്തരേന്ത്യക്ക് എന്തായിരുന്നു സ്ഥിതി? തമിഴ്നാട് എന്തായിരുന്നു സ്ഥിതി? എൻ്റെ ബാല്യകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്നും ഭിക്ഷാടനത്തിന് വേണ്ടി ആളുകൾ ബ്ലൗസ് ധരിക്കാത്ത സ്ത്രീകൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഒരു സാരി ഇങ്ങനെ മാത്രം വാരിച്ചേറ്റി വരുന്ന സ്ത്രീകൾ ഭിക്ഷാടനത്തിന് വന്നിരുന്ന ഒരു കാലം നമ്മൾ ഓർക്കുന്നില്ലേ? അല്ലെങ്കിൽ നമ്മൾ മദ്രാസിലേക്ക് പോകുന്ന വഴിക്ക് തമിഴ്നാട് ഇന്ന് അങ്ങനെയുണ്ടോ? ഇല്ല. ഇന്ന് തമിഴ്നാട് പോലും എത്ര ഗംഭീരമായി, തമിഴ്നാട് പോലും എന്ന് പറഞ്ഞാൽ തമിഴ്നാട് മോശം സ്ഥലമല്ല, അന്നത്തെ സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വെറും മുള്ളു മാത്രം ഉണ്ടായിരുന്നു തമിഴ്നാട് പോലും. ഇപ്പോൾ ഈ പടിഞ്ഞാറൻ തമിഴ്നാട് മുഴുവൻ സമ്പൽ സമൃദ്ധമായി കൃഷിയിടങ്ങളായി മാറിയില്ലേ? നമ്മുടെ വെള്ളമൊക്കെ ഉപയോഗിച്ചാലും ഉപയോഗിക്കാൻ അവർക്ക് അറിയാവുന്നതുകൊണ്ട് വ്യാവസായികമായി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ സ്റ്റാലിൻ ഇപ്പൊ നടത്തുന്ന പല പരിഷ്കാരങ്ങളും നോക്കൂ. അവിടെ സമ്പത്ത് കയ്യിലുള്ളത് കൊണ്ടല്ലേ ഇതൊക്കെ സാധ്യമാകുന്നത്? സമ്പത്ത് എങ്ങനെയുണ്ടാകുന്നത്? എത്രയോ വ്യവസായങ്ങളുണ്ട്. നമുക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, വ്യവസായികൾ കാശുണ്ടാക്കി അവർ കൊണ്ടുപോവുക മാത്രമാണ് നാം സംഭവിക്കുന്നത്. ഏത് വ്യവസായം തുടങ്ങിയാലും ആളുകൾക്ക് തൊഴിലായും ആ നാട്ടിലെ കരമായിട്ടും ഒരു 40-50% അവിടെ ഉണ്ടാകുന്ന പണം ഏത് വ്യവസായി ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക. ഇത് മാത്രം നമ്മളെ പരമ്പരാഗതമായിട്ട് ആരും പഠിപ്പിച്ചില്ല. നമ്മുടെ രാഷ്ട്രീയക്കാർ പലപ്പോഴും പണ്ട് മുതലേ ലോക്കൽ രാഷ്ട്രീയക്കാർ കാണുന്ന സംരംഭകനാരാ, വ്യവസായി ആരാ, നാട്ടിലെ ചായക്കടക്കാരനാ. അവർ നോക്കുമ്പോൾ ചായക്കടക്കാരൻ കൗണ്ടറിൽ നിന്ന് കാശ് എണ്ണി മേടിക്കുക മാത്രം ചെയ്യുന്നു, പാവം വിറക് വെട്ടുകാരൻ വിറക് വെട്ടുന്നു, അടുക്കളയിൽ പാത്രം കഴുകുന്നു പാത്രം കഴുകുന്നു, കുക്ക് പാചകം ചെയ്യുന്നു വിളമ്പുന്നു, ഇവൻ മാത്രം മേശയിട്ടിരുന്നിട്ട് കാശ് എണ്ണി മേടിക്കുന്നു. അവരുടെ മനസ്സിലുള്ള വ്യവസായി എന്ന് പറയുന്നതിൻ്റെ ഈ ഏറ്റവും നല്ല ഉദാഹരണം ആ നാട്ടിലെ ചായക്കടക്കാരനായിരുന്നു. ഇത് വെച്ചിട്ട് എല്ലാവരും മനുഭവിക്കും, എല്ലാ വ്യവസായികളും ഇങ്ങനെ ഒരു എയർ കണ്ടീഷൻ മുറിയിൽ ടൈയും കോട്ടും കെട്ടി ഇങ്ങനെ ഇരിക്കുന്നു, പെട്ടിക്കകത്ത് കാശ് വരുന്നു, തൊഴിലാളികൾ പണിയെടുക്കുന്നു, എവിടെ നിന്നൊക്കെയോ പൈസ വരുന്നു, അത് ആസ്വദിക്കുന്നു, ഇവൻ വിദേശയാത്ര. ഇതല്ലാതെ ഈ സംരംഭം തുടങ്ങുന്നത് മുതൽ ഓരോ ദിവസവും ഇവൻ നേരിടുന്ന വെല്ലുവിളികൾ, ഇവൻ എത്രയെത്ര അധ്വാനം നടത്തി, എന്തെല്ലാം രീതിയിൽ പണം സമാഹരിച്ച് അതിന് മെഷീനറി പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി നടത്തിയ യാത്രകൾ, ഫാക്ടറി സെറ്റപ്പ് ചെയ്യാൻ നടത്തിയ എഫേർട്ടുകൾ, അത് ഓരോ ദിവസവും ഓരോ ഇൻസ്പെക്ഷൻ മുതൽ ഓരോ കാര്യത്തിനും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് മേടിച്ചെടുത്ത അനുമതികൾ, ബാങ്കിൽ ഓരോ ദിവസവും ലോൺ തിരിച്ചടയ്ക്കാൻ നേരിടുന്ന വെല്ലുവിളികൾ, പൈസ വിറ്റതിൻ്റെ കാശ് തിരിച്ചു മേടിക്കാൻ ലോകം മുഴുവൻ വിതരണം നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം കുടിശ്ശിക പിരിക്കാൻ ലോകം മുഴുവൻ ആളുകളെ വിട്ട് ഈ മേടിച്ചുകൊണ്ട് പോകുന്നതും കൃത്യം കാശ് തരികയല്ലോ, എത്രയോ നാൾ കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത്, ഇത് മേടിച്ചെടുക്കാനെടുത്ത പാടെ. ഇങ്ങനെ വ്യവസായത്തിൻ്റെ അകത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ പൊതുസമൂഹം ബോധവാന്മാരല്ല. അവർ വിചാരിക്കുന്നത് എന്താ, ഇവൻ എ സി മുറിയിലിരിക്കുന്നു, പണിക്കാർ പണിയെടുക്കുന്നു, തൊഴിലാളികൾ പാവം തൊഴിലാളികൾ പണിയെടുക്കുന്നു, തൊഴിലാളികളെ പിഴിഞ്ഞ് പിഴിഞ്ഞ് ആ സമൂഹത്തിൻ്റെ വെള്ളവും വായുവും ഊറ്റിയെടുത്ത് ഇവൻ. അപ്പം നമ്മുടെ ആ നമുക്ക് അറിവില്ലായ്മയാത്, ഒരു സംരംഭം സ്വയം നമ്മൾ നടത്തി കഴിയുമ്പോൾ നമ്മുടെ മനോഭാവം മാറുന്നു. സ്വന്തമായിട്ട് ഒരു പലചരക്ക് കടയെങ്കിലും നടത്തുന്നവൻ പെട്ടെന്ന് മാറും. ഇത് ചെയ്യാത്ത ആളുകൾ ഇരുന്ന് ചിന്തിക്കുന്ന ഇമാജിൻ ചെയ്യുന്നത് മുഴുവൻ ഇവൻ സാമൂഹ്യ ദ്രോഹിയാണ്. ഈ ഒരു ചിന്ത 50s മുതൽ പല രാഷ്ട്രീയക്കാരും ഇവിടെ വളർത്തുകയും ചെയ്തു. അങ്ങനെ വളർന്നു വളർന്നു വന്ന ഒരു തലമുറ മുഴുവൻ ചിന്തിച്ച എന്താ, വ്യവസായം എന്ന് പറഞ്ഞാൽ നാടിന് ശാപമാണ്, ടൂറിസം ശാപമാണ്, എല്ലാ ശാപമാണ്, ഇത് വേണം. ഇപ്പം എന്താ സംഭവിച്ച സ്ഥിതി, എന്താ ഇന്ത്യയിലെ ഏറ്റവും കടബാധ്യതയുള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറി. ഈ കടം മാറണമെങ്കിൽ എന്താ മാർഗം, നോട്ടടിച്ചാൽ കടം മാറുമോ? കടം മാറണമെങ്കിൽ ഇവിടെ വ്യവസായങ്ങൾ വരണം, സംരംഭങ്ങൾ ഉണ്ടാവണം, അവർ പണം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി മറ്റു നാടുകളിൽ വിൽക്കണം, ആ വിറ്റ പണം കേരളത്തിലേക്ക് വരണം, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ വന്ന് പണം ഇവിടെ മുടക്കണം, എന്നിട്ട് ഈ പണം വേണം സർക്കാരിലേക്ക് ചെല്ലാൻ. ആ പണം വരുമ്പോഴാണ് സർക്കാർ സമ്പന്നമായ സർക്കാരാകുന്നത്. ഇത് എക്കണോമിക്സിൻ്റെ ബേസിസ് നമുക്കറിയില്ല. എക്കണോമിക്സ് പഠിച്ച ഒത്തിരി പണ്ഡിതന്മാർ എല്ലാ വർഷവും എക്കണോമിക്സ് പഠിച്ച് ഇറക്കുന്ന എത്ര ഡിഗ്രിക്കാരുണ്ട് ഇവിടെ, എന്നിട്ടും ഇത് മനസ്സിലാകാതെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചതാണ്. അല്ലാതെ പിണറായി വിജയനെയോ ഉമ്മൻചാണ്ടിയോ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ?
നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി തോണ്ടിയത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി, നമ്മുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് കേരളം ഏറ്റവും കടബാധ്യതയുള്ള. നമുക്ക് ഓരോരുത്തർക്കും 200,000 രൂപ കടമുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ നമുക്ക് ഇപ്പം രാഷ്ട്രീയക്കാർ ബുദ്ധിയുള്ളവരാ, അവർ ജനത്തിന് മുഴുവൻ ഇതാ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് വെക്കും. അത്ര തന്നെ വ്യവസായം വേണ്ടതാണോ ജനത്തിൻ്റെ എല്ലാ തീരുമാനം? വേണ്ട വേണ്ട പോട്ടെ. നമുക്കന്നെ ഇതാണ് രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നത്. എന്തിനാ ജനത്തോട് മല്ലു പിടിച്ച് വോട്ട് കളയുന്നേ? അതെ, ജനത്തിന് ആവശ്യമുള്ള പോലെ നിന്നേക്കുക. അതാണ് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്നേ. രാഷ്ട്രീയക്കാർക്ക് വിവരമില്ലായിട്ടല്ല, ഞാൻ പേഴ്സണലായിട്ട് ഇവരെല്ലാമായിട്ട് സംസാരിക്കുന്നതാ. പ്രതിപക്ഷ നേതാവിനെ എനിക്കറിയാം, മറ്റു രാഷ്ട്രീയത്തിൻ്റെ നേതാക്കന്മാരെ ഒക്കെ എനിക്കറിയാം. പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ഇവരൊക്കെ നമ്മൾ ഈ പറയുന്നതിനോട് 100% യോജിക്കുന്നവരാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ എന്നെ പ്ലാനിംഗ് ബോർഡിലേക്ക് വെച്ചതിൻ്റെ കാര്യം. എൻ്റെ ആശയങ്ങൾ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അവർ പറയുന്ന കാര്യം ഇതാണ്, നമ്മൾ ഏത് പുതിയ പദ്ധതി ഇറക്കിയാലും അതിനെ ജനം തന്നെ എതിർത്ത് തോൽപ്പിക്കും, പിന്നെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനെയും കർണാടകയും അല്ലെങ്കിൽ തെലുങ്കാനയും ആന്ധ്രാപ്രദേശിനെയും ഒക്കെ നോക്കി അസൂയപ്പെടുകയല്ല ചെയ്യേണ്ടത്. അവർ എങ്ങനെയാണോ അവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷത്തെ മാറ്റി ഇന്നത്തെ ലെവലിലെത്തിച്ചത്, ആ രീതിയിൽ പോവാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും അത്തരം മേഖലകളിൽ കേരളം പുറകിലാണ് താനും. ഇവിടെ പ്രവാസികൾ കൊണ്ടുവരുന്ന പണമുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ വ്യവസായത്തെ സംബന്ധിച്ച്, കൃഷിയെ സംബന്ധിച്ച്, കുടിൽ വ്യവസായങ്ങളെ സംബന്ധിച്ച് നമ്മൾ തീർത്തും ദരിദ്രരാണ്. തമിഴ്നാടിനെ വെച്ച് നോക്കിയാൽ, കർണാടകത്തെ വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ വെച്ച് നോക്കിയാൽ ആ യാഥാർത്ഥ്യമാണ് സന്തോഷ് പറഞ്ഞത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.